ചാഞ്ചുകൊണ്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ ആധുനിക രീതിയിൽ സോഷ്യൽ മീഡിയ വരവോടെ ഇറ്റുവ രംഗത്തുള്ള ഒരു കുതിച്ചുചാട്ടമുണ്ട്. ഈ പറഞ്ഞ ഈ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് മതേതര അന്ധവിശ്വാസങ്ങളായ കപട ചികിത്സകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇത് ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ കുതിച്ചുചാട്ടം യുക്തിവാദികൾക്ക് എങ്ങനെയാണ് അത് ഗുണം ചെയ്ത രീതിയിൽ വന്നിട്ടുണ്ട്? സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ ആശയ പ്രചാരണത്തിൻ്റെ സാധ്യതകൾക്ക് വളരെയധികം വിശാലമായ ഒരു സാധ്യതയുടെ ഇടം കിട്ടിയിട്ടുണ്ട്. നേരത്തെ ജാതിയും മതം ദൈവം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് യുക്തിവാദി സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സെക്കുലർ അന്ധവിശ്വാസങ്ങളെ ഹോമിയോ ആയുർവേദം ചികിത്സകൾ അപ്പൊ ഇവയുടെയൊക്കെ അശാസ്ത്രീയതകൾ തുറന്നു കാട്ടാനും അതിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ്. ഇന്ന് യുക്തിവാദ രംഗത്ത് സംഘടനാ രംഗത്ത് യുവാക്കൾ അധികം കടന്നു വരുന്നില്ലെങ്കിൽ പോലും യുവാക്കളെയും പൊതുസമൂഹത്തെയും യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾ ജാതി മത അന്ധവിശ്വാസങ്ങൾക്കും സെക്കുലർ അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് ശക്തമായി പ്രവർത്തിക്കുവാൻ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാധ്യത തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ യൂട്യൂബ് രംഗത്തെ നമ്മുടെ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ യുക്തിവാദ ആശയ പ്രചാരണത്തിന് വളരെയധികം സാധ്യതയെ തുറന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ പുതിയ തലമുറയിൽപ്പെട്ടവർ യുക്തിവാദ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശാസ്ത്രത്തിന്റെ ചിന്താരീതി സ്വീകരിക്കുന്നവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ മത പൗരോഹിത്യമൊക്കെ നമുക്കറിയാം സോഷ്യൽ വളരെയധികം വെപ്രാളത്തിലാണ്. ഇപ്പൊ ഈ മതപ്രഭാഷണങ്ങളെയൊക്കെ യുവതലമുറയിൽപ്പെട്ട പലരും അവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ശാസ്ത്രത്തിന്റെ ചിന്താരീതി സ്വീകരിച്ചുള്ള വലിയൊരു തലമുറ മതപ്രഭാഷണങ്ങളെയൊക്കെ കേൾക്കുമ്പോൾ വളരെ പുച്ഛത്തോടുകൂടി വരെ ഒരു ഹാസ്യാത്മകമായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. അതൊക്കെ ഒരു ജോക്കായിട്ടാണ് ഇന്നത്തെ ട്രോളുകളായിട്ടാണ് അവരിന്ന് ഒരു തമാശയായിട്ടാണ് ഈ മതപ്രഭാഷണങ്ങളെയും ഈ വചന പ്രഘോഷണങ്ങളെയൊക്കെ പുതിയ തലമുറ കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി യുക്തിവാദ രംഗത്തുണ്ടായ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ രവിചന്ദ്രൻ സിയുടെ ചില പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ യുക്തിവാദികൾക്കിടയിൽ യുക്തിവാദികളെക്കുറിച്ചുള്ള ഒരു തെറ്റായ സന്ദേശം നൽകുന്നതിന് ചില പ്രഭാഷണങ്ങൾ ഇടയാക്കിയിട്ടില്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ഈ മത കക്ഷികൾ തന്നെ യുക്തിവാദികൾ കളിയാക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രഭാഷണത്തിൽ ചിലപ്പോൾ തെറ്റുപറ്റും, അതൊക്കെ സ്വാഭാവികമായി തെറ്റുപറ്റുന്ന രീതിയൊക്കെ ഉണ്ട്. തെറ്റുപറ്റും, അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണം കേട്ട് മതവാദികൾ യുക്തിവാദികളെ മൊത്തം കളിയാക്കുന്ന രീതി ഞാൻ വിയോഗിക്കുകയാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യുക്തിവാദി അല്ല, മനസ്സിലായി, ഞാൻ യുക്തിവാദിയല്ല, ഞാൻ നാസ്തികൻ എന്ന് മാത്രം, സ്വതന്ത്രചിന്തകൻ എന്ന് പറഞ്ഞു. അപ്പം സ്വതന്ത്രചിന്തകൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലും ജീവിപ്പുണ്ട്. കാരണം സ്വതന്ത്രചിന്തകൻ ഇങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ള പലപ്പോഴും ആയിട്ടുണ്ട്. കാരണം ഇത് അപ്പം മതവാദികൾ യുക്തിവാദത്തെ മൊത്തം യുക്തിവാദികൾ സംഘപരിവാറിന് വേല ചെയ്യുന്നു എന്ന രീതിയിലാണ് രവീന്ദ്രസിയുടെ പ്രഭാഷണം കേട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ യുക്തിവാദി അല്ലെന്നും ഞാനൊരു നാസ്തികൻ മാത്രമാണെന്നും നാസ്തിക മാത്രവാദമാണ് പറയുന്നതെന്നൊക്കെ പുള്ളി തന്നെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട യുക്തിവാദം എന്ന് പറയുന്നതും നാസ്തികത എന്ന് പറയുന്ന രണ്ടാണെന്നും രവിചന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് നാസ്തികത കേവലമായ നാസ്തികത മാത്രമാണെന്നും അതെ നമ്മൾ തുറന്നു കാട്ടേണ്ടതല്ല. അതെ, അതോടൊപ്പം തന്നെ പുള്ളി നാച്ചുറൽ സയൻസ് പുള്ളിയുടെ ഗ്രൂപ്പിൽപ്പെട്ട പ്രത്യേകിച്ച് ഞാനൊക്കെ എസെൻസിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. എസെൻസിൽ പ്രവർത്തിക്കുകയും എസെൻസിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എസെൻസിൻ്റെ ആരംഭ കാലഘട്ടത്തിലേക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ശാസ്ത്ര പ്രചരണത്തിനാണ് പുള്ളി പ്രാവീണ്യം കൊടുത്തത്. പച്ചയ്ക്ക് മതവിമർശനമാണ് രവീന്ദ്രൻ സിംഗ് നടത്തിയിട്ടുള്ളത്. ഉറപ്പാണ് അത് അദ്ദേഹത്തിൻ്റെ മതം തിന്നുന്ന മനുഷ്യൻ എന്ന പ്രഭാഷണമൊക്കെ ഈ പച്ചയ്ക്ക് മതവിമർശനം തന്നെയാണ് അതിൽ നടത്തിയിട്ടുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പം
പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ആ എസൻസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപട ചികിത്സയ്ക്കും കപട ശാസ്ത്രങ്ങൾക്കെതിരെയും അനേകം പ്രഭാഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ജൈവ കൃഷിക്ക് എതിരെ, ജൈവ കൃഷി ഒരു അശാസ്ത്രീയമാണെന്നും അങ്ങനെയുള്ള കൃഷി മേഖലയിലുള്ള കുറേ പ്രഭാഷണങ്ങൾ, ഡോക്ടർ ശ്രീകുമാറിൻ്റെ കുറേ പ്രഭാഷണങ്ങൾ അതിനകത്തുണ്ട്. ഈ ആയുർവേദവും ഹോമിയെക്കുറിച്ചുള്ള ഈ കുറേ പ്രഭാഷണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ, അത് പൊതുസമൂഹത്തിൽ ഗുണം ചെയ്യപ്പെട്ട രീതിയിൽ എസൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എസൻസ് ഈ ആ കാല എസൻസ് എന്ന് പറഞ്ഞ സംഘടന ഡേഞ്ചറസിയാണ് ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ അതായത് അതിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ എസൻസ്. എസൻസ് പിന്നെ വരുന്നത് അതൊരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു വലിയ കൾട്ട് രൂപപ്പെട്ടു. അപ്പം അതായത് 2018 ആയോട് ആദ്യത്തെ ലിറ്റ്മസ് എന്ന പരിപാടി തിരുവനന്തപുരത്ത്. അതെ അതെ അതെ. അപ്പൊ അതിലെ ഒരു അതിന്റെ സംഘാടകരെ അവകാശപ്പെടുന്നത് ഒരു 3000 പേർ പങ്കിടുന്നത്. അപ്പൊ താങ്കളും ലിറ്റ്മസിന്റെ ഒരു സംഘാടകനായിരുന്നു. അപ്പൊ അതിലൊരു വലിയൊരു ആൾക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആൾക്കൂട്ടം ഒരു യുക്തിവാദികളാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ സോഷ്യൽ മീഡിയയുടെ വരവ്, നമ്മളത് പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയുടെ വരവോടെ ഒരു വലിയൊരു പരസ്യം മാനേജ്മെൻറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. വലിയ പരസ്യം മാനേജ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലായാലും ശരി തന്നെ, ഈ ഓഫ്ലൈനിലായാലും ശരി തന്നെ. ഓഫ്ലൈനിലൊക്കെ അന്ന് രവീന്ദ്രൻ സിയുടെ മാത്രം, രവീന്ദ്രൻ സി ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് അങ്ങനെ പ്രഭാഷണ രംഗത്ത്, യുക്തിവാദ രംഗത്ത് പല കാര്യങ്ങളും പറഞ്ഞ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നിന്ന സമയത്താണ് ഈ എസൻസ് രൂപപ്പെടുന്നുമ്പോൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം. അതിൻ്റെയും ട്രിവാൻഡ്രം ഘടകത്തിൻ്റെ സംഘാടകനായിരുന്നു ഞാനായിരുന്നത്. അപ്പോൾ ആ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്താണ് ആദ്യം രവീന്ദ്ര സിയുടെ പ്രഭാഷണങ്ങൾ കംപ്ലീറ്റ് വരുന്നത്, ഈ മതവിമർശനം മറ്റും വരുന്നത്. അതിൽ നിന്ന് പിരിഞ്ഞാണ് എസൻസ് രവീന്ദ്ര സി ഉണ്ടാക്കുന്നത് തന്നെ, രവീന്ദ്ര സി ഉണ്ടാക്കുന്നതാണ്. ഈ എസൻസിൽ തന്നെ പിന്നെ അറിഞ്ഞത് എസൻസിൻ്റെ സ്ഥാപക പ്രവർത്തകരായ കുറച്ച് പേര് വീണ്ടും രവീന്ദ്ര സിയുമായി തെറ്റുന്നു. യഥാർത്ഥ എസൻസ് പറഞ്ഞ് അവർ പോകുന്നു. ഇതിനു ശേഷമാണ് ഇദ്ദേഹം എസൻസ് ഗ്ലോബൽ എന്ന സംഘടന ഇദ്ദേഹം ജീവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അതിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളാണ് ആദ്യത്തെ ലിറ്റ്മസ് എന്ന പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. ആദ്യമൊന്നും ഇത്ര ആൾ വരുന്ന പരിപാടി എന്ന ആൾക്കും അറിയത്തില്ലായിരുന്നു. രവീന്ദ്ര സിക്കും ഉറച്ച വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പരസ്യത്തിന് രീതി മാറുകയും അതിൻ്റെ ഒക്കെ മാറുമ്പം വലിയൊരു ആൾക്കൂട്ടം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അതായത് രവീന്ദ്ര സിയെ നല്ല വർക്ക് ചെയ്തു, നല്ല വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി. നമുക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത്, വലിയ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായത് വലിയ സന്തോഷമാണ്. ആൾക്കൂട്ടം വന്നു, പരിപാടി നടത്തി, പരിപാടി വല്ലിപ്പിച്ച് വിജയം വന്നു, യൂട്യൂബിൽ വന്നു, ആൾക്കൂട്ടം പിരിഞ്ഞു പോയി എന്നാണ്. 2019 വീണ്ടും കോഴിക്കോട് ഇതിനെക്കാളും ഇരട്ടി ആൾക്കാർ അവിടെ വരികയും ചെയ്തു. 2019 ലിറ്റ്മസിന് ശേഷമാണ് ഞാനൊക്കെ എസൻസുമാരുള്ള വിടുന്നത്. രവീന്ദ്ര സിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു കൂട്ടം യുവാക്കളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു, അതായത് നമ്മളെ ഈ അത് ഞാൻ പിന്നെ ഞാൻ മനസ്സിലാക്കി തന്നത്, ഇത് കളക്ട് എന്ന് പറഞ്ഞ സാധനം ഒരു ഉറപ്പാണ്. അതായത് ഒരു വ്യക്തി കുറച്ച് ആൾക്കാരെ രൂപീകരിച്ചു കൊണ്ട് വലിയ പ്രൊഫഷണലായിട്ടുള്ള പരസ്യങ്ങളും മറ്റും ചെയ്താൽ എല്ലായിടത്തും ആളുണ്ടാവും, അത് ഉറപ്പാണ്. ഇതിനേക്കാളും വലിയ ആളുകളുണ്ടായ ഇറ്റുവാദ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ ഭീരമണിയൊക്കെ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലും 10,000+ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പല നമ്മൾ തന്നെ, ഞാനൊക്കെ ഈ ഇന്ത്യൻ ഇത്യാസങ്ങളുടെ നേതൃത്വത്തിൽ 2000 ലോക ഇത്യാസങ്ങൾ രൂപാണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ആളായിരുന്നു ആൾക്കാർ, അത് ആ പരസ്യ മേഖലയിൽ അനുസരിച്ച്. പക്ഷെ അവിടെയൊന്നും ഇതുപോലെ രവീന്ദ്രൻ സിയെ പോലെ ഒരു കൾട്ടിനെ, അല്ല അത് അങ്ങനെ വന്നിട്ടില്ല, ഒരു കൾട്ട് വന്നിട്ടില്ല. ഇത് രവീന്ദ്ര സിയെ തന്നെ ഈ അങ്ങനെ ആരോഗ്യ പ്രൊമോട്ട് ചെയ്യും. ഞാനൊക്കെ അതിലൊക്കെ ആയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊക്കെ പൊട്ടിക്കാനായി ഞങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ആക്കട്ടെ, ഇപ്പം നമ്മളെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൂടുമ്പോൾ ആൾ വേറെയും കൂടില്ല. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ഭക്തി എന്ന് പറയുന്നത് എല്ലാവരുടെ ദേശം ഒന്നുപോലെ കാണല്ലോ, അതൊരു ഒരു ഒരു ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. ശബരിമലയിൽ ആൾ കൂടുന്നുണ്ട്, ശബരിമലയിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്, അതുപോലെ വേറെ ക്ഷേത്രങ്ങൾ. പൊങ്കാല ഒരു വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു, അതാണ് അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഒരു ബിസിനസ് കച്ചവടത്തിൻ്റെ ഒരു സാധനം ഈ എല്ലാ മേഖലയിലും വരാറുണ്ട്, എല്ലാ മേഖലയിലും വരാറുണ്ട്. ഇപ്പം പല പല സമ്മേളനങ്ങൾ അങ്ങനെ കൂടാറ്, പല പല സമ്മേളനങ്ങൾ കൂടാറ്. അങ്ങനെ ഒരു ആൾക്കൂട്ടം മാത്രമേ ഇതിലും വന്നിട്ടുള്ളൂ. ഈ ആൾക്കൂട്ടം ഒരു പ്രവർത്തന മേഖലയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല.
സമൂഹത്തിൽ മാറ്റം സംഭവിച്ചില്ല. സമൂഹത്തിൽ മാറ്റം വരുന്നത് എങ്ങനെയുണ്ടാവണം? നമ്മൾ നേരത്തെ പറഞ്ഞ ജാതി മത ചിന്തകളെ കൃത്യമായി മിശ്ര വിഭാഗങ്ങൾ ഉണ്ടാവണം, ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അല്ല, ഈ ആൾക്കൂട്ടം സാമൂഹ്യ മാറ്റത്തിന് എന്റെ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ മാറണം, മാറാൻ പക്ഷേ ചിന്താമണ്ഡലത്തിൽ മാറ്റം ഉണ്ടാക്കില്ലേ? ചിന്താമണ്ഡലത്തിൽ മാറ്റം ഉണ്ടായ വ്യക്തികൾക്ക് സാമൂഹ്യപരമായ മാറ്റം വരണ്ടേ? അതെ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി ആയാലും വരണ്ടേ? അങ്ങനെ വന്നിട്ട് നമ്മൾ ഓരോ വ്യക്തികളെ, നമ്മൾ നേരത്തെ പറഞ്ഞു, അവരിത് ഇപ്പോഴും നിൽക്കുന്നത് വലതുപക്ഷ രീതിയിലാണ്. നമ്മൾ പറഞ്ഞത് ഒരു പറഞ്ഞില്ലേ, വലതുപക്ഷ രീതി എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യമില്ലേ? തുല്യത എന്ന് പറഞ്ഞ സാധനം വയ്ക്കുന്ന ആശ തുല്യത, നമ്മൾ നേരത്തെ ജാതിക്കെതിരെയുള്ള പോരാട്ടം, മനസ്സിലായില്ലേ? ഇതിനൊന്നും അവർ അഭിസംബോധന ചെയ്യുന്നില്ല. ഇനി ശാസ്ത്രം തന്നെ എടുത്തു നോക്കും, ശാസ്ത്രം തന്നെ എടുത്ത് ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാസ്ത്ര ഒരു ശാസ്ത്രം മാത്രവാദിയാണെങ്കിൽ അവൻ വിവാഹം കഴിക്കണ മിശ്രഭാവം ചെയ്യും. അതെ, മനസ്സിലായില്ലേ? മിശ്രഭാവം ചെയ്യും. ആ അടുത്ത തലമുറ പെട്ട ആൾക്കാർ നല്ല തലമുറ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് മിശ്രഭാവം, അത് അത് ജനറ്റിക്സ് ഉൾപ്പെടെ അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന കക്ഷികളിൽ ശാസ്ത്രം പറയെങ്കിലും പാരമ്പര്യത്തിന് അവർ നിൽക്കുന്നുണ്ട് പലപ്പോഴും, മനസ്സിലായി? പാരമ്പര്യത്തിന് നിൽക്കുന്നുണ്ട്, അവർ അതിന് മാറ്റം വരുത്താൻ തയ്യാറല്ല, മനസ്സിലായി? മാറ്റം അതായത് ജാതി മത പാരമ്പര്യ മൂല്യങ്ങൾ, പാരമ്പര്യ മൂല്യങ്ങൾ പിടിക്കുന്ന ഇവരാണെന്നേ ഈ കക്ഷികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പാരമ്പര്യ മൂല്യങ്ങൾ മറികടന്ന് അവർ മുന്നോട്ട് വരുന്നില്ല. അവർ ഈ പറഞ്ഞു ശാസ്ത്രം പ്രചരിപ്പിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ പോലും മിശ്രഭാവത്തിന് വേറെ ഇതിലെ കാണുന്നത്. ഇത് ഇങ്ങനെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇപ്പൊ മാത അമൃതാം തമ്മിൽ കൊല്ലത്തുള്ള ഒരു ഒരു ഭക്തി പ്രസ്ഥാനമാണ്. അപ്പൊ അവരിൽപ്പെട്ട ആൾക്കാർ എവിടെ കൂടുതൽ 10,000 കൂടും. പക്ഷെ നമ്മൾ ചുറ്റുപാട് നോക്കി അതിൽ പ്രത്യേകം കാണാൻ കഴിയില്ല. അതെ, അത് മനസ്സിലായി? അവർ അവരുടെ ആൾക്കാർ എല്ലായിടത്തും കൂടും. കൾട്ടാണ്, അവർ കൾട്ട് രൂപപ്പെട്ടു തോന്നുന്ന സ്ഥലം. ശ്രീ ശ്രീ ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഓഫ് ലിവിങ് നടത്തുന്ന കക്ഷി ഒരു പരിപാടി വെച്ചാലും എല്ലായിടത്തും കൂടും, മനസ്സിലായി? നമ്മുടെ പ്രദേശത്ത് കാണുന്ന ആൾക്കാർ സാധാരണ അമ്പലത്തിൽ പോകുന്ന സാധാരണ വിശ്വാസികളാണ്. അതായത് നവനാസ്തികത സാമൂഹ്യ മാറ്റത്തിന് പ്രചോദനം നൽകുന്നില്ല എന്നാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നവനാസ്തി ലോകത്തൊക്കെ നവനാസ്തിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ വലതുപക്ഷത്തിലേക്കും ഇടതുപക്ഷത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ഉണ്ട്. ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടം, നമ്മൾ പറഞ്ഞ വലിയ ആൾക്കൂട്ടം ഉണ്ടെന്ന് പറയുന്ന ഇതിൻ്റെ ആൾക്കൂട്ടം സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരിക്കലും ഘടകമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ പങ്കാളിയുടെ പിതാവ് മരിച്ചപ്പോൾ ഉടനെ അതേ വിദ്യാഭ്യാസ സംഘത്തിലെ ആളാണ്. വിദ്യാഭ്യാസ സംഘത്തിലെ ഉടനെ ആ കണ്ണുകൾ നേത്രഭാഗങ്ങളിൽ ധ്യാനം ചെയ്യാൻ കഴിയും. ബോഡി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കാൻ കൊടുക്കാൻ പറ്റും. എനിക്കൊന്നും അതൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കേരള വിദ്യാഭ്യാസ സംഘത്തിന്റെ പ്രവർത്തനമാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സോളി ഇടമ്പറക്കിന്റെ ബോഡി മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യാൻ കഴിഞ്ഞത് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അതായത് രണ്ട് മക്കൾ മകൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഫിൻലാൻഡാണല്ലോ സനൽ ഇടമ്പറ ഉണ്ടായിരുന്നത് അന്ന്. അപ്പം ഈ ഇങ്ങനൊരു സാധനം, അതായത് ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന 10,000 പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇപ്പൊ SNS പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇങ്ങനെ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന കക്ഷികളിൽ അവരിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അവരിൽപ്പെട്ട ആശയപ്രചാരണം നടത്തുമ്പോൾ രണ്ട് ഈ മരിക്കുമ്പോൾ രണ്ട് കണ്ണുകൾ ദാനം ചെയ്ത രണ്ട് വ്യക്തികൾ കാഴ്ച കിട്ടും. ശാസ്ത്രത്തിന്റെ രീതിയാണ്, മനസ്സിലായില്ലേ? ശാസ്ത്ര രീതിയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ആചാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആരെയും കത്തിരി നാറ്റിക്കാതെ ഈ ബോഡി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കാൻ കൊടുത്താൽ അതൊരു ശാസ്ത്ര പ്രചരണമാണ്, ഉദാത്തമായ ഒരു പ്രവർത്തനമാണ്. അത് പ്രവർത്തനമാണ്, പ്രവർത്തനമാണ്. അല്ലാതെ നമ്മൾ പ്രഭാഷണത്തിലൂടെ ബ്രെയിനിന് ഇങ്ങനെ എക്സസൈസ് കൊടുത്താൽ മാത്രം പോലെ പ്രവർത്തനത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ, യാഥാർത്ഥ്യമാണ്. അതെന്തായാലും ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെയധികം ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പരിപാടിയായിരുന്നു 2012 ലിറ്റ്മസ്. ഈ ലിറ്റ്മസ് എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് അത് വളരെ, അതായത് ആദ്യം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് അല്ല, ഇവിടെ മലപ്പുറത്ത് സ്വതന്ത്രലോകം എന്ന പ്രോഗ്രാം 2012 കറക്റ്റ്, 2012 സ്വതന്ത്രലോകത്തിലാണ് ആദ്യം ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ട് വരുന്നത്. പ്രത്യേക പേരിട്ടുള്ള ഒരു പരിപാടി രൂപപ്പെട്ടുണ്ട്. അതിലാണ് വ്യത്യസ്തമായ പ്രഭാഷണങ്ങൾ വരികയും അത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 2012 കഴിഞ്ഞു, 13 കഴിഞ്ഞു, അത് കഴിഞ്ഞ് 15 ട്രിവാൻഡ്രത്ത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാം. സ്വതന്ത്രലോകം 2015 ബൈലോപ്പള്ളി സംസ്കൃതി സംഘടിപ്പിക്കുന്നത്. അത് ഞാനൊരു സംഘാടകനായിരുന്നു.
അതിന് മുമ്പ് തന്നെ ഈ കേരള ഫ്രീ തിങ്കർ ഫോറത്തിന് മുമ്പ് തന്നെ നിർമുത്തുടെ പേരിലാണ് ഇവിടെ നമ്മുടെ സംവാദങ്ങൾ മറ്റും സംഘടിപ്പിച്ചത്. ഡോക്ടർ വിശ്വാസിനെ അഗസ്റ്റിൻ മോറിസിന്റെ ഒക്കെ ഈ ശാസ്ത്ര പ്രഭാഷണം മറ്റും സംഘടിപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സ്വതന്ത്ര ലോകം എന്ന് പറയുന്നത്. 2015 ഇവിടെ നടക്കുന്നു. അന്നത്തെ അന്ന് സ്വതന്ത്ര ലോകത്തിൽ ഈ പറഞ്ഞ പോലെ വൈവിധ്യമായ വിഷയങ്ങൾ വരുന്നു, വ്യത്യസ്തമായ വിഷയങ്ങൾ വരുന്നു, ആ ചർച്ച ചെയ്യുന്നു. അതിൽ ഇരേന്ദ്ര സിംഗ് പങ്കാളിയാണ്. 2016 ഈ സ്വതന്ത്ര ലോകം നടക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ സ്വതന്ത്ര ലോകം നടക്കുമ്പോൾ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൽ നിന്നും രവീന്ദ്ര സി ഈ ലെഫ്റ്റായി എസൻസ് ക്ലബ്ബ് ഉണ്ടാവും, എസൻസ് ക്ലബ്ബ് രൂപീകരിക്കുന്നു. അന്ന് ഈ കണ്ണൂരിൽ സ്വതന്ത്ര ലോകത്തിൻ്റെ സംഘാടകൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് അഷ്റഫാണ്. മുഹമ്മദ് അഷ്റഫ് അന്ന് എസൻസിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എസൻസും സ്വതന്ത്ര ലോക സംഘാടകനായി മാറി. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചു കൊണ്ട് ഡോക്ടർ വിശ്വാസനും ആൾക്കാരൊന്നും അത് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല, ബഹിഷ്കരിച്ചു തന്നെ പറയാം. ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഈ ശബരിമലയിൽ അന്ന് വന്ന അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഈ ആന്ധ്ര എന്നുള്ള ആന്ധ്രയോ ഉള്ള ഒരാളാണ്, ശബരിമലയിലെ പ്രവേശനമൊക്കെ നടത്തിയ ഒരു സ്ത്രീയാണ്. അവരാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ദിര ഒക്കെ പ്രഭാഷണം നടത്തി, ഡോക്ടർ ഇന്ദിര. അവർ ഒരു സംഘപരിവാര അനുകൂലമാണെന്നുള്ള പിന്നെ വാദം വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ടീച്ചറിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബസ് പിടിച്ചാ പോകുന്നു, ട്രിവാൻഡ്രത്ത് ബസ് പിടിച്ചാന്ന് പോകുന്നു. അതൊക്കെ വലിയ വിജയമായിരുന്നു. രണ്ട് ദിവസത്തെ പരിപാടി ആയിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്വതന്ത്ര ലോകം വിട്ടുപോവുകയും പിന്നെ എസൻസിന്റെ ഉപയോഗത്തിൽ എസൻഷ്യ എന്ന പരിപാടി ഉണ്ടാവും എറണാകുളത്ത്. അപ്പം ഈ 300-400 നാളുകളിൽ ഒറ്റയടിക്ക് 700-800 ആൾക്കാർ എറണാകുളം ടൗൺ ഹാളിൽ പങ്കെടുത്തു എന്നൊരു യാഥാർത്ഥ്യമാണ്. എസൻഷ്യ അന്ന് എസൻസ് സ്പ്ലിറ്റ് ആയിട്ടില്ല. അപ്പം ആ എസൻസ് ആവില്ല. അപ്പം നമ്മൾ പുതിയ ഉണർവ് നൽകുന്ന സംഭവമാണ്, പുതിയ ഉണർവ് നൽകുന്നു എന്നാണ്. അതിനുശേഷമാണ് എസൻസ് സ്പ്ലിറ്റ് ആവുന്നത്. എസൻസിൻ്റെ പ്രധാന സംഘാടകരായിരുന്ന അഷറഫ്, പ്രശാന്ത് പാലക്കാട് ഇവരൊക്കെ വിട്ടുപോകുന്നു. അപ്പം എസൻസ് ഗ്ലോബിൽ ഉണ്ടാവും. എസ് എസ് ഗ്ലോബിൽ സജീവ് നന്ദിക്കാടൊക്കെ എസ്എസ് ഗ്ലോബിൽ, രവീന്ദ്ര സി ആണ് അതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് രവീന്ദ്ര സി എന്ന ഈ പേര് വെച്ച് ലിറ്റ്മസ് എന്ന പ്രോഗ്രാം മുന്നോട്ട് വരുന്നത്. മുന്നോട്ട് വരുന്ന അങ്ങനെയാണ്. അപ്പം അതിനുശേഷമാണ് പുതിയ ആൾക്കാർ വരെ കൂടി അതിൻ്റെ പ്രചരണത്തിൻ്റെ രീതി മാറി. അങ്ങനെ വന്നാണ് നിശാഗന്ധി എന്ന ഓപ്ഷൻ വരികയും അവിടെ നിശാഗന്ധിയിൽ 10,000-10,500 ആൾക്കാർ 12,000 ആൾക്കാർ വരികയൊക്കെ കൂടിയ വലിയൊരു പരിപാടി. അതായത് 800 എന്നുള്ളത് അതിൽ ഇരട്ടി ആൾക്കാർ ഇവിടെ വരികയും ചെയ്ത വലിയ പരിപാടിയെ മാറുന്ന അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 19 അത് വലിയ ആൾക്കൂട്ടമായി മാറി. ഇതിനെ ഇരട്ടി ആൾക്കാർ അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നൊരു ഇതാണ്. അപ്പം അങ്ങനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ പരസ്യ കലയ്ക്കും ഈ നമ്മുടെ ബ്രെയിൻ ഒരു നേതാവിനെ കാണുന്ന രീതിയിലാണ്. അതെ, നമ്മളെപ്പോഴും നേതാവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. വലിയ വലിയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കി അറിയാൻ പറ്റും ഒരു നേതാവാണ് എപ്പോഴും ഉള്ളത്. അത് സ്വതന്ത്രചിന്ത വിരുദ്ധമാണ്, മനസ്സിലായില്ലേ? ഒരു നേതാവിൻ്റെ കീഴിലേക്ക് എന്ന സ്ഥാനം വരുന്നത് സ്വതന്ത്രചിന്ത വിരുദ്ധമാണ്. അപ്പോൾ അത് സ്വതന്ത്രചിന്ത അല്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്ന കക്ഷി നേതാവ് പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെ എപ്പോഴും ഒരു നേതാവിനെ തിരയുന്ന ബ്രെയിൻ ആയതുകൊണ്ട് ഈ കൾട്ടുകൾക്ക് ആൾക്കൂട്ടം ഉണ്ടാകും. അതാണ് മത കക്ഷികൾ വിജയിച്ചെങ്ങനെയാണ്, പൗരോഹിത്യത്തിനുണ്ട് പക്ഷേ, മനസ്സിലല്ലേ? ഓരോ മതവും ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കും. സെമിറ്റിക് മതങ്ങളെല്ലാ നേതാക്കന്മാരുണ്ട്, മനസ്സിലായില്ലേ? അവരിൽ പിന്നാലെ വേറെ കുറേ നേതാക്കന്മാരുണ്ട്, പൗരോഹിത്യമുണ്ട്. അവരും നേതാക്കന്മാർ, അവിടെ പള്ളിയാണെങ്കിൽ പള്ളിയുടെ തലവൻ കാണും, മനസ്സിലായില്ലേ? ഇപ്പം ഈ മറ്റേ ഹിന്ദുത്വ മതമാണെങ്കിൽ അതും അങ്ങനെയാണ്. ഓരോരോ നേതാക്കന്മാരായ ദൈവങ്ങളാണുള്ളത്, അവരുടെ കീഴിൽ ജാതി മേൽക്കോമയായ കെട്ടിലാണുള്ളത്, അതിൻ്റെ അടിമകളായി നിൽക്കണം എന്നാണ് സ്ഥാനം പറഞ്ഞത്. അതെന്ന പാരമ്പര്യം തന്നെ, അതായത് പാരമ്പര്യ സിസ്റ്റമാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഈ പ്രചോദനമാകുന്ന അല്ലെങ്കിൽ അതിന് ഇന്ധനമാകുന്ന തരത്തിലാണ് ഈ രവിചന്ദ്രൻ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. വാസ്തവം പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളി ഈ ഹിന്ദുത്വത്തിന്റെ ചട്ടവുമായി പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പുള്ളിയുടെ പ്രവർത്തനങ്ങള്, പുള്ളിയുടെ പ്രഭാഷണങ്ങള്, പ്രവർത്തനം ഇല്ലല്ലോ പുള്ളിക്ക്, പുള്ളിയുടെ പ്രഭാഷണങ്ങൾ പലതും അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഇന്റലിജൻ
വിങ് എന്തായാലും കേരളത്തിലില്ല. ഒരു ഇന്ത്യയിലെ വളരെ ബൗദ്ധിക രംഗത്ത് ടിജി മോഹൻദാസിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ വളരെ പച്ചയ്ക്ക്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ രവിചന്ദ്രൻ സി ഹിന്ദു മതത്തിലെ അന്ധവിശ്വാസങ്ങളെ, ഹിന്ദു മതത്തെ നവീകരിക്കുന്ന തരത്തിൽ കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എന്നും അല്ലാതെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തുറന്നു കാട്ടുന്ന പ്രക്രിയയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ഹിന്ദുത്വം ഒരു പ്രവണത കണ്ടുവരുന്നില്ല. ഹിന്ദുത്വവും ഹിന്ദു മതവും ഒന്നെന്നുള്ള ഇതിൽ പുള്ളി സ്ഥാപിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? ഹിന്ദു മതവും ഹിന്ദുത്വ രാഷ്ട്രീയവും രണ്ടായിട്ടല്ലേ കാണേണ്ടത്? ആണ്. നമ്മൾ സാധാരണ പോയി ഒരു ഒന്നും ഒരു അറിവില്ലാത്ത ഒരാൾ അമ്പലത്തിൽ പോയി തൊഴുന്നു, അവനെ സംബന്ധിച്ചോളം ഈ അയാൾക്ക് ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക്, ഒരു ഹിന്ദുമത വിശ്വാസിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയണമെന്ന് വരില്ല. ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനായിരിക്കില്ല, ആയിരിക്കില്ല. അയാളുടെ വേദനകൾ പറയാനാണ് ഒരു പൊളിറ്റിക്സിലേക്ക് പോകണമെന്നില്ല. അറിവുള്ളവനെങ്കിലും പൊളിറ്റിക്സിലേക്ക് പോകാൻ പറ്റില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഒരു മിനിമം അറിവെങ്കിലും വേണ്ടി വരും. അതാണ് എന്റെ സാധനം. ഇത് ഇദ്ദേഹം ഈ അതാണ് നമ്മളെ ഈ ഇറ്റുമാതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് രവിചന്ദ്രൻ സി. അതായത് ഈ ഹിന്ദുമതവും ഹിന്ദുത്വവും ഒന്നാണ്, ഹിന്ദുമത അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നത് ആ ഹിന്ദുത്വത്തെ എതിർക്കുന്നത് തുല്യമാണെന്ന് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ ഈ ആര്യ സമായ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി ഏകദേശം ഇതേ ആശയം മുന്നോട്ട് ചെയ്തു. അയാൾ ജാതിക്കും വിഗ്രഹാരാധനയ്ക്കും ഉൾപ്പെടെ എതിരായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ അദ്ദേഹം ഒരു മതവാദിയായിരുന്നു എന്നുള്ള സാധനം, ഹിന്ദുത്വവാദിയായിരുന്നു എന്നുള്ളത് പരിശോധിച്ചറിയാൻ പറ്റും. ഇപ്പൊ രവീന്ദ്രൻ സിയുടെ പ്രവർത്തനങ്ങൾ ഈ സംഘപരിവാറിന്റെ പറഞ്ഞോട്ടെ സംഘപരിവാറിന്റെ മതരാഷ്ട്രവാദത്തിന് കൂടുതൽ ശക്തി പകരുന്ന പ്രഭാഷണങ്ങൾ ആണെന്ന് പറയാൻ കഴിയും. ഉദാഹരണത്തിന് അങ്ങനെ നമുക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെ ഈ ഞാൻ ഒരു ഈ ബി ജെ പി ആണ് 2019 വീണ്ടും അധികാരത്തിൽ വന്നത്. 2019 ശേഷം സുപ്രധാനപരമായ കുറെ തീരുമാനങ്ങൾ ഇവരെടുത്തിട്ടുണ്ട്. ഒന്ന് പൗരത്വ ബിൽ. ഇപ്പൊ പൗരത്വ ബില്ല് കേരളീയ സമൂഹത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച അല്ല, അതില് രവീന്ദ്രൻ സിയുടെ നിലപാട് എന്തായിരുന്നു? അതാണ് അതില് ഈ ബി ജെ പി ഗവൺമെന്റിന് ഏകദേശം അനുകൂലിക്കുന്ന നിലപാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം അനുകൂലിക്കുന്ന NRC കുറിച്ചുള്ള കാഴ്ചപ്പാട്, മുസ്ലിം ഫിൽട്രേഷനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്, അതിനെ വിശദമായി പറയുന്നില്ല, അതിനെ പറഞ്ഞിട്ടുള്ളത് അതായത് പൂർണ്ണമായി ബി ജെ പി ഗവൺമെന്റിനെ ഗവൺമെന്റ് കൊണ്ടുവന്ന പൗരത്വ ബില്ലിനെ അയാൾ എതിർത്തിട്ടില്ല, ഉറപ്പാണ് എതിർത്തിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇതിപ്പം അതോടൊപ്പം തന്നെ ബി ജെ പി ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാക്കിയ ഒരു ദേശീയ സമരമാണ് കർഷക സമരം. കർഷക ബില്ല് അവർ കൊണ്ടുവന്നു, സാധനം കർഷക ബില്ല് കൊണ്ടുവന്നു. ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭങ്ങളൊക്കെയാണ്. കർഷകർക്ക് ആ ബില്ല് വേണ്ട, നമ്മൾ കർഷക ബില്ലിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ നമ്മൾ ചർച്ച ചെയ്യണ്ട, കർഷകർക്ക് ആ ബില്ല് വേണ്ട എന്ന് കർഷകർ ഒന്നടങ്കം പറയണം. പക്ഷെ ഇദ്ദേഹം പറയുന്നു ഇത് ഭയങ്കരപ്പെട്ട ബില്ലാണ്, ഇന്ത്യയെ മാറ്റിമറിക്കുന്ന ബില്ലാണ്. അപ്പം ഇവിടുത്തെ ബി ജെ പി കാർ പോലും പറയാത്തത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സാധാരണപ്പെട്ട ഒരാൾ പറയാണ്, ഇപ്പൊ ബി ജെ പി നയിക്കുന്ന സംഘപരിവാറാണല്ലോ, സംഘപരിവാറിന് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആ പറയുന്നവന് കുറ്റം പറയാൻ പറ്റില്ല. യുക്തിവാദ രംഗത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന അതായത് ഈ പലരും പറയണ്ട, അതായത് ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ബി ജെ പി പാർട്ടി എല്ലാം ഒന്നുപോലെയാണ് എന്നൊക്കെ തട്ടി വിടാറുണ്ട്. അങ്ങനെയല്ല, വൈവിധ്യങ്ങളുണ്ട്, പല പല വ്യത്യാസങ്ങളുണ്ട്, കാണാൻ പറ്റും പല പല മേഖലകളിലും. കമ്മ്യൂണിസ്റ്റ് സാമാന്യവൽക്കരണമാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പം യുക്തിവാദികൾക്ക് ഇതിൽ എവിടെ നിൽക്കാം, മനസ്സിലായി, എവിടെ നിൽക്കാം? അതായത് സംഘപരിവാറിനും വോട്ട് ചെയ്യാം എന്നൊരു ഇതിലൊക്കെ പല ആൾക്കാർ തട്ടി വീഴുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽപ്പെട്ട ആൾക്കാർ തട്ടി വീഴുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് ഈ മതരാഷ്ട്രീയം, അതായത് ഇപ്പം ഇവർ ഈ പറയുന്ന പൗരത്വ ബില്ലായാലും ശരി തന്നെ, കാർഷിക ബില്ലായാലും ശരി തന്നെ, ഇനി അവർ ഇനി പുതിയൊരു കൊണ്ടുവരുന്ന പല ബില്ലായാലും ശരി തന്നെ, അല്ലെങ്കിൽ ഈ ഈ പറയുന്ന നമ്മൾ യുദ്ധം നടന്നപ്പോൾ, യുദ്ധം നമ്മൾ ഈ ലോകത്ത് രണ്ട് യുദ്ധം നടക്കുകയാണല്ലോ, ഈ രണ്ട് യുദ്ധം നടന്നപ്പം നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞ കക്ഷി അടിസ്ഥാനപരമായി യുദ്ധത്തിനെതിരായിരിക്കണം, യുദ്ധത്തിനെതിരായിരിക്കണം, യുദ്ധത്തിനെതിരെ തന്നെ പ്രവർത്തിക്കണം. അത് ആദ്യം ആര് ചെയ്താലും
അവിടെ ഒരു പക്ഷം പിടിക്കുക എന്ന് പറഞ്ഞത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇവര് ഈ ഈ പാലസ്തീൻ ഇസ്രായേൽ സംഭവത്തില് സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് എന്താണ്? അല്ല, അതാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ള ഇസ്രായേലിനെ വളരെയധികം അനുകൂലിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അദ്ദേഹത്തെ പ്രഭാഷണത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കേൾവിയുടെ പ്രശ്നമാണോ എനിക്കറിയില്ല. നമുക്ക് ഇപ്പോഴും എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം പറഞ്ഞാൽ ഗാസയിൽ അല്ലെങ്കിൽ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്നും തിരിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വവിരുദ്ധമായ പ്രവൃത്തിയാണെന്നാണ് നമ്മുടെ എൻ്റെയൊക്കെ വാദം. ഒരു മാനവികവാദിക്ക് അങ്ങനെയല്ലേ കാണാൻ? ഇല്ല, പിന്നെ അങ്ങനെയാണ്. അപ്പോൾ യുദ്ധം നശിപ്പിക്കാൻ വേണ്ടി, യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ പല യു എൻ പോലെ സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. പകരം ഇത് ലോകത്ത് യുദ്ധത്തെ അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന പ്രവർത്തനം അതൊരു വലതുപക്ഷ പ്രവർത്തനമാണ്. തർക്കമില്ല, വലതുപക്ഷ പ്രവർത്തനമാണ്. ഇത് യുക്തിവാദത്തെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്ന ഈ രവീന്ദ്ര സിയെ കേരളീയ സമൂഹത്തിൽ യുക്തിവാദം എന്ന സ്പെക്ട്രത്തിലാണ് പെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, യുക്തിവാദവും നാസ്തികതയും തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. യുക്തിവാദ രംഗത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്ന് നിന്നും സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയില്ല വലതുപക്ഷം ഇടതുപക്ഷം എന്താണ്. അവരിപ്പോഴും അവർ പാർട്ടി വലതുപക്ഷ പാർട്ടി എന്നാണ് അവരും കാണുന്നത്. ഇപ്പോൾ ഇപ്പോഴൊക്കെ തിരിച്ചുള്ളൂ. ഇന്ന് വീണി സതീശൻ്റെ ഒക്കെ ഒരു പ്രസ്ഥാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചത് ഇങ്ങനെയാണ്, അതായത് കടുത്ത വലതുപക്ഷവാദികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ആ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വലതുപക്ഷം എന്താണെന്നോ ഇടതുപക്ഷം എന്തെന്നോ അറിയിട്ടില്ല. യുക്തിവാദവും നാസ്തികത എന്തെന്നോ തന്നെ അറിയില്ല. അതുകൊണ്ട് ഈ ദേവേന്ദ്രൻ സിയുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഭൂരിപക്ഷ ആൾക്കാരും യുക്തിവാദത്തെ സ്പെക്ട്രത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ആ സ്പെക്ട്രത്തിൽ നിന്ന് പറയുന്നതുകൊണ്ട് ആണ് കാണുന്നത് യുക്തിവാദികൾ വലുത് ഈ സംഘപരിവാറിന് വേല ചെയ്യുന്നു എന്ന സാധനം ശക്തമാണ്. അല്ല, സംഘപരിവാറിൻ്റെ മതരാഷ്ട്രീയത്തിന് പ്രചോദനം നൽകുന്ന രീതിയിലാണ് യുക്തിവാദികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം മൊത്തം യുക്തിവാദികൾക്കും കേൾക്കണം. മൊത്തം യുക്തിവാദികൾ. അപ്പൊ നമ്മൾ അവിടെയാണ് പറഞ്ഞത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യുക്തിവാദി അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാസ്തികനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വതന്ത്ര ചിന്തകൻ കൂടി ചേർന്നു. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകന് ഇങ്ങനെ പ്രഭാഷണം നടത്താൻ പറ്റില്ല. കാരണം സാധ്യമല്ല. ഈ യുദ്ധത്തിന് ഒരു പക്ഷം പിടിക്കുക അല്ലെങ്കിൽ ജാതിയുടെ ഇരകളെ അധിക്ഷേപിക്കുക, ആ രീതിയിലുള്ള സാധനങ്ങൾ പലപ്പോഴും പല പ്രഭാഷണങ്ങളും ഈ സംവരണത്തെ എതിർക്കുക എന്ന് പറയുമ്പോൾ അത് ജാതിയുടെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരെ അധിക്ഷേപിക്കുകയാണ്. അല്ല, ഞാൻ ഈ സംവരണത്തെ എതിർക്കുക എന്ന് പറയുന്നത് വലതുപക്ഷ രീതിയാണ് എൻ്റെ കാഴ്ച. വലതുപക്ഷ രീതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അയാൾ അത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്ക് അതിലേക്ക് വരാൻ കഴിയില്ല. അപ്പം ഇതിനെ ക്രിട്ടിക്കായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഈ കൂട്ടുകാരുടെ ഈ ജാതി യുക്തിവാദികൾ എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നടത്തുന്നു. അത് കാരണമുണ്ട്. അതായത് ഇതാ പറഞ്ഞ ഈ പറഞ്ഞ സാധനമാണ്. അതായത് ഈ നമ്മൾ പറഞ്ഞോ ഇപ്പം സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരു ജാതി ചോദിക്കരുത് മിണ്ടരുത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട് ജാതി ചോദിക്കണം. ജാതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യാഥാർത്ഥ്യമാണ്. ജാതി എന്ന് ജന്മം കൊണ്ടുണ്ടാവുന്ന സാധനം ആണ്. ജന്മം കൊണ്ട് ഉണ്ടാവുകയാണ്. അവനെ സമൂഹത്തിന് അവൻ അടയാളപ്പെടുത്തുകയാണ്. ഇന്നവരുടെ മകനായി ജനിച്ചവൻ അവൻ ആരാണെന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിവിലേജ് ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട്. പലപ്പോഴും സവർണ ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ പ്രിവിലേജ് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. ജാതി താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്. താഴ്ന്നതെന്ന് വെച്ചാൽ അവർണ ജാതിയിൽപ്പെട്ടവൻ. സവർണ അവർണ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആ ജാതിയിൽപ്പെട്ടവനെ പിന്തള്ളപ്പെടുന്നുണ്ട്. ഈ പിന്തള്ളപ്പെടുന്നതിന് പ്രാതിനിധ്യം വേണമെന്ന് വാദിക്കുന്നതാണ് നമ്മൾ പറയുന്നത് റിസർവേഷനിലേക്ക് വരുന്നത്. അത് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഇദ്ദേഹത്തിന് ഈ സംഘപരിവാർ ബന്ധം ഉണ്ടെന്നൊക്കെ ആരോപിക്കപ്പെടുന്നതിൽ എന്താ യാഥാർത്ഥ്യമുണ്ടോ? അയ്യാ, നമുക്കാണെങ്കിൽ പറയാൻ പറ്റില്ല യാഥാർത്ഥ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലതും അവർക്ക് നേട്ടം ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർക്ക് നേട്ടം ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ഇവിടെ ആരും ഈ സംഘപരിവാർ ബി ജെ പിയിലെ വക്താക്കൾ പോലും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം, അങ്ങനെ പ്രഭാഷണത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടല്ലോ. അത് ഇതിനെ മൊത്തത്തിൽ യുക്തിവാദികളുടെ മണ്ടയിൽ കിട്ടേണ്ട ആവശ്യമില്ലെന്നാണ് നമുക്ക് പറയേണ്ടത് സാധനം. കാരണം അതിൻ്റെ ഒരു നമുക്ക് ഈ പറയാനുള്ള ഇതിലെനിക്ക് ഈ ഷാജിയോട് നമുക്ക് ഈ സംഭാഷണം അവസാനിക്കുന്ന രീതിയിലേക്ക് പോകാൻ തോന്നുന്നു. ഈ പുതിയ കാലത്ത് യുക്തിവാദ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരിക്കണം? നമ്മൾ എനിക്കൊക്കെ കുറച്ച് സ്വപ്ന ലോകങ്ങളുണ്ട് പുതിയ കാലഘട്ടത്തിൽ. അതായത് ഈ പരമ്പരാഗതമായ പ്രവർത്തനങ്ങൾ നിന്ന് മറികടന്നുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സജീവമായി ഉപയോഗിച്ചുകൊണ്ട്
യുക്തിവാദികൾക്ക് മുന്നോട്ട് പോകാൻ ഇനി കഴിയൂ. അപ്പോൾ നമ്മൾ ഈ സംഘടന എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടുകൾക്കപ്പുറം, സംഘടനാ ചട്ടക്കൂടുകൾക്കപ്പുറം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടികൾ, ആക്ടിവിറ്റീസ്, അതിലൊക്കെ തന്നെ ചെറുപ്പക്കാർ ധാരാളം കടന്നു വരുന്നുണ്ട്. അതേസമയം പരമ്പരാഗതമായ സംഘടനാ രൂപങ്ങളെ പുതിയ തലമുറ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേസമയം പുതിയ തലമുറയ്ക്ക് അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കണം. അവരെ കൊണ്ട് തന്നെ പ്രഭാഷണങ്ങൾ നടത്താൻ അവർക്ക് അവസരം കൊടുക്കണം. സംവാദങ്ങൾ, ചർച്ചകൾ ഇതൊക്കെ നടത്താൻ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്കും യുവതികൾക്കും അവസരം കൊടുത്തുകൊണ്ട് അവരെ, അവരുടെ കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്ത് യുക്തിവാദികൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേ നമ്മൾ ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞല്ലോ, ലിറ്റ്മസ് പോലെ ആൾക്കൂട്ടത്തിൽ വാസ്തവം ഉത്സവ ലഹരിയാണ് ഉണ്ടായിട്ട്, ഉത്സവ ലഹരി. നമ്മൾ അങ്ങനെ അങ്ങനെ ആൾക്കാർ കൂടേണ്ട ആവശ്യം ഇപ്പൊ നമ്മളിപ്പോ ആൾക്കൂട്ടത്തിൽ വലിയ പ്രാധാന്യം ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച അംബേദ്കർസ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ അംബേദ്കറിന്റെ ചരമദിനത്തിന് ഈ മതരാഷ്ട്രീയത്തിനെതിരെ ഭരണഘടന ജനാധിപത്യ സംരക്ഷണ സദസ്സെന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ പ്രത്യേകം ആരെയും ക്ഷണിച്ചിരുന്നില്ല, പക്ഷേ അവിടെ വ്യത്യസ്തമായ ആൾക്കാർ അവിടെ പങ്കെടുത്തു. അപ്പം നമ്മൾ പുതിയ ഈ നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മതരാഷ്ട്രീയം ശക്തമാവുന്നുണ്ട്. അപ്പം മതരാഷ്ട്രീയം ശക്തമായാൽ സ്വതന്ത്ര ചിന്തകർക്കും മതേതര കക്ഷികൾക്കും അപകടമായ രീതിയിൽ പോവാം, നിയമങ്ങളൊക്കെ മാറ്റിയിടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവരും പലതും ആ രീതിയിൽ പാറ്റി. അപ്പോൾ അത് അപകടകരമാണ്, പ്രത്യേകിച്ച് അത് ദോഷം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിച്ച് സദസ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ അത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, 10-30-50 ആൾക്കാരൊക്കെ ആ വേദിയിൽ വന്നിട്ടുള്ളൂ. പക്ഷെ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതെ അതെ, വളരെ ഇമ്പാക്റ്റ് ആണ്. അപ്പോഴേ അതൊരു അത് പൊതുവേദിയാണ്, പൊതു ഇടത്താണ് സംഘടിപ്പിച്ചത്. ഇതുപോലെ ഇപ്പം സർക്കാരിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. അത് കലയുമായി ചേർത്തിട്ടാണ്. ഒരു കലാകാരൻ്റെ സൃഷ്ടിയെ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ കാണുക, അല്ലെങ്കിൽ ശാസ്ത്രകാരൻ്റെ സൃഷ്ടിയെ കലാകാരൻ്റെ കണ്ണിലൂടെ കാണുന്ന രീതിയിലേക്ക്, ഈ ഒരു വൈവിധ്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും. ഇതൊരു ആകർഷണമാണ്, അവിടെ ആൾ വരുന്നില്ല, ആകർഷണമാണ്. ഇങ്ങനെ ഈ ഇത് സ്വതന്ത്ര ചിന്ത മുന്നോട്ട് വരും. അത് മതം തകർന്ന് തരിപ്പണമെന്ന് ഉറപ്പാണ്. അതെ അതെ, അവിടെ ആ തർപ്പണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈയുള്ള ചിന്തകൾ, ഈ വലതുപക്ഷ ചിന്തകൾ കയറുന്നതിനേക്കാളും വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന, വളരെ അതായത് ഒരു ഒരു ഇണയെ തിരഞ്ഞെടുക്കൽ സ്വാതന്ത്ര്യം ഇണയ്ക്കായിരിക്കണം. അദ്ദേഹത്തിന് രക്ഷകർത്താവിനോ ജാതിക്കോ മതത്തിനോ സമൂഹത്തിനോ അല്ലെ, ഇണയ്ക്കായിരിക്കണം. ഇതുപോലെ ഒരാൾ ജീവിക്കണ എങ്ങനെ ജീവിക്കുന്ന അയാളായിരിക്കണം തീരുമാനിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കണം, ഒരു മാനവിക പക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം, പാരിസ്ഥിതിക കാഴ്ചപ്പാടുണ്ടാവണം. അങ്ങനെ ഒരു സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പാരിസ്ഥിതികത്തിൻ്റെ രീതിയിലുള്ള ചിന്താമണ്ഡലം ത്തിലൂടെ മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായി? ആ രീതിയാണ് യുക്തിവാദ സ്പെക്ട്രം വരേണ്ടത്. യുക്തിവാദ പണ്ട് നിന്നത് ജാതിക്കും മതത്തിനും, അന്ന് ആ കാലഘട്ടം അതായിരുന്നു കേട്ടോ. ആ കാലഘട്ടം മാറി ഈ കപടശാസ്ത്രങ്ങളെ എതിർക്കുന്ന രീതി വന്നിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഇത് വളരെയധികം മാനവീയതയിലേക്ക് പോവുകയും വിശാലമായ ശാസ്ത്രത്തിന്റെ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള മാനവീയ പക്ഷത്തിലേക്ക് മാറേണ്ടി വരും. അതിനാണ് നമ്മൾ നടത്തിയ സംഭാഷണങ്ങളിൽ ഇതുപോലെ സംഭാഷണം ഇനി ഉണ്ടാവണം. പല ആൾക്കാരും നമുക്ക് ഈ പറയുന്ന പല പഴയ ആൾക്കാർ, പഴയ യുക്തിവാദ രംഗത്ത് യു കലാദ മാഷ്, ഈ കുറേ ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരുടെയൊക്കെ നമുക്ക് പ്രഭാഷണങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഈ രംഗത്ത്. ഇനി കൂടുതൽ പുതിയ ചെറുപ്പക്കാരെ, പ്രഭാഷകരെ ഈ രംഗത്ത്, സ്കൂളുകളും കോളേജുകളുമാണ് ശാസ്ത്ര പ്രചരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ അതെ, ഈ പറഞ്ഞ നമുക്ക് നേരിട്ട് യുക്തിവാദം പറയേണ്ട ആവശ്യമില്ല. ശാസ്ത്ര പാഠപുസ്തകങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് യുക്തിവാദമാണ്. അതെ അതെ, മനസ്സിലായില്ലേ? യുക്തിവാദമാണ് അവിടെ പറഞ്ഞത്, സോഷ്യൽ സയൻസ് ഉൾപ്പെടെ പഠിപ്പിക്കുന്ന യുക്തിവാദമാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇത്തരം കുട്ടികളിലേക്ക് ഈ പുതിയ അറിവ് എത്തിക്കാനുള്ള പുതിയ മാർഗം കണ്ടെത്തണം, പുതിയ മാർഗം എന്താണെന്നുള്ളത് കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി മുന്നേറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അതുള്ള പുതിയ, അതോടൊപ്പം തന്നെ ഈ യുക്തിവാദി സംഘം പ്രവർത്തനമുണ്ടല്ലോ, സംഘപ്രവർത്തനം, പ്രത്യേകിച്ച് ഇപ്പം സംഘമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കേരള യുക്തിവാദ സംഘമാണ്. ഈ അത് പുറത്ത് നല്ലതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ബോഡികൾ മെഡിക്കൽ ദാനം ചെയ്യാൻ കണ്ടു ദാനം ചെയ്യാൻ പ്രക്രിയ ഭംഗി നടത്തുന്നുണ്ടത്.
ആ സംഘപ്രവർത്തനത്തിൽ തന്നെ രീതികൾ മാറണം. അതെ അതെ, രീതികൾ മാറണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ അനുസരിച്ച് അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നവീകരിക്കപ്പെടണം. അതുപോലെ മാത്രമല്ല, പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെയും കണ്ടെത്തി നല്ല പ്രഭാഷകരായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇന്ന് ഈ മേഖലയിൽ പുതിയ പുതിയ പ്രഭാഷകർ സംഘടിപ്പിക്കാൻ പ്രഭാഷകർ വേറെ ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരന്മാർ യുവജനങ്ങൾക്ക് ഈ ഒരു ഹാളിൽ വന്നിരുന്ന് ഒന്ന് രണ്ട് മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അവർ ജോലി കൊണ്ടിരിക്കുക, ഹെഡ്ഫോൺ വെച്ചോണ്ട് യൂട്യൂബിൽ പ്രഭാഷണം കേൾക്കണം, അവർക്ക് താല്പര്യം കൂടുതലും അവർ അവരുടെ സമയത്തിൽ കേൾക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് വലിയ വലിയ ഹാൾ മീറ്റിംഗിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നേ എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കൂട്ടായ്മകൾ ഉണ്ടാവണം, അത് നമ്മുടെ ഹാപ്പിനെസിന് വേണ്ടിയാണ്. നമ്മുടെ ഹാപ്പിനെസിന് കൂട്ടായ്മ, അത് കാരണം ഉത്സവങ്ങളിൽ ആൾക്കാർ പോകുന്ന അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയാണ്. അപ്പൊ ഈ സെക്യുലർ ഫെസ്റ്റ് വെച്ചപ്പോ ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മള് ഈ വേളി യൂത്ത് ഹോസ്റ്റലില് സെക്യുലർ ഫെസ്റ്റ് നടത്തി, നല്ലൊരു കൂട്ടം. അതുപോലുള്ള പരിപാടികൾ തുടരണം. സെക്യുലർ ഫെസ്റ്റ് വെച്ചപ്പോഴേ ഇവിടുത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയായ DYFI സെക്യുലർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ പരിപാടി വെച്ചു. അതെ അതെ, നമ്മളിത് നമ്മൾ മാത്രം വെക്കണമല്ല ചെയ്യേണ്ടത്, പല വലിയ വേറെ ആൾക്കാർ പരിപാടി വെച്ചോണ്ട് പോണം. അതെ അതെ. രണ്ടാമത് നമ്മുടെ നാസ്തി കൃഷ്ണ പോയി അഭിയിച്ചത് യൂത്ത് ഫ്രീ തിങ്കേഴ്സ് ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയും, YFFK എന്ന് പേരുണ്ട്. അതെ അതെ, വൈവിധ്യമായ പേരെടുത്തു യുവാക്കളെ സംഘടിക്കാൻ വേണ്ടി. അത് ഭയങ്കര സ്വീകാര്യത ഉണ്ടായി, മനസ്സിലായി? ഭയങ്കര സ്വീകാര്യത ഉണ്ടായി. ഇങ്ങനെ നമുക്ക് വൈവിധ്യം, ഇങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടികള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അത് കൂടുതൽ കേൾവിക്കാരിൽ എത്തുകയും ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഹാളിൽ ഇവര് വരണം നിർബന്ധം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിന് ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക, ഉത്സവങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക, എങ്ങനെ ഉത്സവം ആയിരിക്കണം അതേ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. എങ്ങനെ സെക്യുലർ ഉത്സവങ്ങൾ എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും, ഒത്തുചേരുക, സന്തോഷിക്കുക എന്നുള്ള സ്ഥാനത്തില് സംഘടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് തോന്നിയിട്ടുള്ളത്. അതായത് യുക്തിവാദ സ്പെക്ട്രം വലിയ വലിയതാണ്, ഇനിയും അങ്ങോട്ട് പ്രവർത്തിക്കേണ്ടത് യുക്തിവാദ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോകണം. കാരണം സ്വതന്ത്രമായി ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ യുക്തിവാദ സ്പെക്ട്രം വികസിപ്പിക്കാൻ തക്ക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലെ തന്നെ ഈ ഇതുപോലുള്ള നാസ്തിക കപട നാസ്തിക ഗ്രൂപ്പുകളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. കപട നാസ്തികത്തെ വാക്ക് ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, നാസ്തിക തന്നെയാണ്, നാസ്തിക തന്നെയാണ് തുറന്ന, അല്ല അങ്ങനെയല്ല, അവരവരുടെ അവർക്ക് അവരുടെ പ്രവർത്തിക്കട്ടെ, തുറന്നു കാട്ടേണ്ട, തുറന്നു കാട്ടേണ്ട ആവശ്യമുണ്ട്, വിമർശിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്, വിമർശിക്കപ്പെടേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യുവജനസിയുടെ പല പ്രഭാഷണങ്ങളും ഡോക്ടർ വിശ്വനാഥൻ തിയററ്റിക്കലി വിമർശിച്ചിട്ടുണ്ട്, തിയററ്റിക്കലി വിമർശിച്ച പ്രഭാഷണങ്ങൾ കൊണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഡോക്ടർ സി വിശ്വനാഥൻ്റെ പ്രഭാഷണങ്ങളെയും പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ പറഞ്ഞു, പല വിമർശനങ്ങൾ പലയിടത്തും ഉണ്ട്, ആരോഗ്യകരമായ വിമർശനങ്ങൾ രംഗത്ത് ഉയർന്നു വരണം, വിമർശനങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നിർത്താമെന്ന് നിർത്താം, നമ്മളെ സംഭാഷണം നിർത്താം, നമുക്ക് അടുത്തൊരു സംഭാഷണ സമയം കിട്ടുമ്പോൾ ഒത്തുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ.